നമസ്തെ. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷാ രംഗത്ത് വൻ കുതിപ്പ് നൽകുന്ന അത്യാധുനിക പടക്കപ്പലായ INS വിശാഖപട്ടണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് സമർപ്പിച്ചു. ചടങ്ങിൽ നാവികസേനാ മേധാവി മുഖ്യ അതിഥിയായിരുന്നു. INS വിശാഖപട്ടണം കമ്മീഷൻ ചെയ്തതോടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിവുള്ള പ്രമുഖ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് INS വിശാഖപട്ടണം. ഡിസ്ട്രോയർ വിഭാഗത്തിൽ നാവികസേനയുടെ പക്കലുള്ള കപ്പലുകളിൽ വെച്ച് ഏറ്റവും വലുതെന്ന വിശേഷണവും ഇനി INS വിശാഖപട്ടണത്തിന് സ്വന്തമാണ്. 163 മീറ്റർ നീളവും 7400 ടണ്ണിലധികം ഭാരവുമുണ്ട്. ഈ കപ്പലിന്റെ 75% ഭാഗങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാണ്. സൂപ്പർസോണിക്, ഉപരിതല ഭൂതല വിമാന മിസൈലുകൾ, ഇടത്തരം ഹ്രസ്വദൂര തോക്കുകൾ, അന്തർവാഹിനികൾ, തകർക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ, നൂതന ഇലക്ട്രോണിക്സ് യുദ്ധ ആശയവിനിമയ സ്യൂട്ടുകൾ എന്നിവയുൾപ്പെടെ നിരവധി അത്യാധുനിക സൗകര്യങ്ങളാണ് INS വിശാഖപട്ടണത്തിലുള്ളത്. 30 നോട്ടുകളിൽ കൂടുതൽ വേഗത കൈവരിക്കാനുള്ള കഴിവും കപ്പലിനുണ്ട്. അത്യാധുനിക ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ, കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയും INS വിശാഖപട്ടണത്തിൽ പ്രത്യേകതയാണ്. അതേസമയം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോംബാറ്റ് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സൈന്യത്തിന് സമർപ്പിച്ചു. പോർമുഖത്ത് സുശക്തമായി പ്രവർത്തിക്കാൻ ഉഗ്ര ആക്രമണ ശേഷിയുള്ള നവീന സാങ്കേതിക വിദ്യ, വലിയ അളവിൽ ആയുധങ്ങളും ഇന്ധനവും വഹിക്കാൻ കെൽപ്പുള്ള പ്രതിരോധ സംവിധാനം, സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരത്തിൽ പറന്നുയരാനാകുന്ന ലോകത്തിലെ തന്നെ ഏക യുദ്ധകോപ്റ്റർ, തദ്ദേശീയമായി നിർമ്മിച്ച ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ, ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പ്രഹരമേൽപ്പിക്കാനും ടാങ്ക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നവയാണ് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ. തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആക്രമണ ഹെലികോപ്റ്ററിന് ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് സവിശേഷത. ശത്രുവിന്റെ തിരിച്ചടികൾ തടയാനും തിരച്ചിലുകൾ നടത്താനും ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ അഥവാ LCHകൾക്ക് കഴിയും. ഇവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചതോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആക്രമണ ഹെലികോപ്റ്ററും വ്യോമസേനയുടെ ഭാഗമായി. നിലവിലുള്ള ധ്രുവ് ഹെലികോപ്റ്ററിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആക്രമണ ഹെലികോപ്റ്ററാണ് LCHകൾ. ധ്രുവമായി നിരവധി സാമ്യതകളും ഇത് പങ്കിടുന്നുണ്ട്. 13,600 അടി മുതൽ 15,800 അടി വരെയുള്ള ഭൂമിശാസ്ത്രപരമായ ഉയരത്തിൽ ഫോർവേഡ് ബേസിൽ ലാൻഡിംഗിലാണ് LCHന്റെ പരീക്ഷണങ്ങൾ നടന്നത്. മന്ദഗതിയിലുള്ള വ്യോമ ലക്ഷ്യങ്ങൾ ട്രാക്കു ചെയ്യൽ, ശത്രു പ്രതിരോധം, നശിപ്പിക്കൽ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ആന്റി ടാങ്ക് റോൾ, സ്കൗട്ടിംഗ് എന്നിവ ഉൾപ്പെടെ വിവിധ റോളുകളിൽ LCHനെ വിന്യസിക്കാനാകും. നിലവിൽ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഏറ്റവും മികച്ച ആയുധ സംവിധാനങ്ങളിൽ ഒന്നായ LCH ആധുനികവൽക്കരണത്തിന്റെയും സ്വദേശിവൽക്കരണത്തിന്റെയും പുതിയ യുഗത്തിലേക്ക് ഇന്ത്യൻ പ്രതിരോധ വിപണിയെ നയിച്ചിരിക്കുകയാണ്. 1999 കാർഗിൽ യുദ്ധസമയത്ത് ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററുകളുടെ കുറവ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനങ്ങളെ വളരെയേറെ ബാധിച്ചിരുന്നു. കാരണം ഒരേ ഒരു കോംബാറ്റ് ഹെലികോപ്റ്ററായ MI-35 ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാർഗിൽ പോലെ ഉയർന്ന മലയിടുക്കുകളിലുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് ആക്രമണ ഹെലികോപ്റ്ററുകൾ ആവശ്യമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള HALന് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ വികസിപ്പിക്കുന്നതിന് അംഗീകാരം നൽകിയത്. 2 ടർബോഷാഫ്റ്റ് എഞ്ചിനുകളാണ് LCHന് ഊർജ്ജം പകരുന്നത്. അവയിൽ ഓരോന്നിനും 871 കിലോവാട്ട് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അറ്റകുറ്റപ്പണികൾ കൂടാതെ 3000 മണിക്കൂർ വരെ പ്രവർത്തിക്കാനുമാകും. ഓരോ എഞ്ചിനും 205 കിലോഗ്രാം ഭാരവും 21,000 RPM ഔട്ട്പുട്ട് വേഗതയുമുണ്ട്. ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, റഡാർ വാർണിംഗ് റിസീവർ, ലേസർ വാർണിംഗ് റിസീവർ, മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റം എന്നിവയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന അത്യാധുനിക സെൻസർ സ്യൂട്ടും LCHനുണ്ട്. ഉത്തർപ്രദേശിലെ ജാൻസിയിൽ നടന്ന ചടങ്ങിലാണ് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ വ്യോമസേനാ മേധാവി വിവേക് റാം ചൌധരിക്ക് കൈമാറിയത്. ഇതിനോടൊപ്പം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാമഗ്രികളും പ്രധാനമന്ത്രി സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട്. സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്ന ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ നിലവിൽ 3 എണ്ണമാണ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. 2022 ജൂലൈയോടെ ബാക്കി ഹെലികോപ്റ്ററുകൾ നൽകുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതുമായ ഉപകരണങ്ങൾ സായുധ സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി സമർപ്പിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി 17 മുതൽ 19 വരെ ജാൻസിയിൽ നടന്ന രാഷ്ട്രരക്ഷാ സമർപ്പൺ പർവ് എന്ന പരിപാടിയിലാണ് നൂതന പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിനായി സമർപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.